പാമ്പിന്റെ കടിയല്ലടോ, ഇതാ എന്തോ കേക്കുന്നേ. തണുപ്പിച്ച കരി. ഓ തണുപ്പിച്ച കരി, തണുപ്പിച്ച തണുപ്പിച്ച കരിക്ക് കേട്ടോ. പാവറാച്ച രണ്ട് ചായ പറഞ്ഞേ. ചേട്ടാ ചായ ഉണ്ടോ? അടിപൊളി ഫർണിച്ചർ ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് വയ്യ, എന്റെ വള്ളി ഇഷ്ടപോലെ ഫർണിച്ചർ ഒക്കെ എടുക്കുന്നു. ഇതിലെന്നാ വിലയാ? ഇതിലെന്നാ വിലയാ? അരെ മുലാലി ഇല്ലേ, കൊടുക്കാനൊന്നും ഇല്ല, പറഞ്ഞാ മതി, സമയം എടുത്തു, എങ്ങനെ എടുത്തു, കുഴപ്പമില്ല. ഇനി എന്നാ വിലയാ? ചേട്ടനെയാണോ? ചേട്ടനെയാണോ? ചേട്ടൻ പേരെങ്ങനാ? അക്ബർ. അക്ബർ അക്ബറക്കേടെയാണ്. ഇഷ്ടംപോലെ ഫർണിച്ചർ ഉണ്ട്. ഈ റൂട്ട് വരാതെ വന്ന് വാങ്ങിച്ചു. ഓക്കെ. അയ്യോ ആ തൂക്കിയിട്ട് അതിന് എന്താ വിലയാ? അയ്യാ അഞ്ചഞ്ഞൂറ് അല്ലേ. കട്ടിലിനൊക്കെ സൈസ് അനുസരിച്ച് അല്ലേ? ക്യൂൻ സൈസ് ആണ്. ആ ഇത് അപ്പുറം കണ്ട കിങ് സൈസ് ആണ്. ഇത് തേക്കാണ്, അത് മഹാഗണിയാണ്. മഹാഗണി അപ്പുറം കണ്ട സിംഗിൾ കോട്ടാണ്. അപ്പൊ കസ്റ്റമറുടെ റിക്വയർമെന്റ് അനുസരിച്ചാണ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ സ്വന്തം വർക്ക്ഷോപ്പ് ഉണ്ട്, സോമിലുണ്ട്, യൂണിറ്റുകൾ വേറെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ഫർണിച്ചർ ആവശ്യമുണ്ടോ? അതെ, എനിക്ക് ചെറിയൊരു ബില്ലുണ്ട്. ഞാനൊരു ബില്ലുകാരനാ, എന്റെ ചാനൽ ഒരു മില്ലുകാരെന്നാണ്. അത് തന്നെ, അത് തന്നെ. അപ്പൊ എന്താണ്, നമ്മൾ രണ്ടും ഒരേ ഫീൽഡിലുള്ള ആൾക്കാരാണ്. പിന്നെ ഈ കാണുന്ന പരിപാടി നമ്മുടെ തന്നെയാണ്, നമ്മുടെ തന്നെ. ഞങ്ങൾക്ക് രണ്ട് ചായ, മൂന്ന് ചായ, മൂന്ന് ചായ. ചായ ഫ്രീ ആയിട്ട് തരും. വേണ്ട വേണ്ട വേണ്ട, ഫ്രീ ഒന്നും വേണ്ട. അവറാച്ച നമുക്കിതൊന്ന് കയറി കാണാം. അപ്പൊ ചെറിയ കട്ടില, വലിയ കട്ടില്, എന്നെങ്കിൽ അത്യാവശ്യം എല്ലാം നല്ല രീതിയിലാണ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. ക്വാളിറ്റി, അതായത് ഇവിടുത്തെ ഒരു പ്രത്യേകം പറഞ്ഞാൽ പല തരത്തിലുള്ള ഇതൊക്കെ എന്താ വിലയാന്നുള്ളോ, വിലയൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. ഈ ചേറും അടിപൊളി അടിപൊളി ചേറും കാര്യങ്ങളൊക്കെ, അതിലേക്ക് വില ഒന്ന് ചോദിക്കണം കേട്ടോ. അപ്പൊ എന്തായാലും എന്തായാലും ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, അവറാച്ച സാറിനെ ഒന്ന് വിളിച്ചേ. അപ്പൊ റോഡിൽ പണി നടക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മള് ഈ പെരുമ്പാവൂര് എത്താറയല്ലേ. പെരുമ്പാവൂരെന്ന് പറഞ്ഞല്ലേ ബിസിനസ്സുകളുടെ ഒരു ഹബ് എന്ന് വേണം പറയാം അല്ലേ. വേണമെന്നല്ല, ബിസിനസ്സുകളുടെ ഹബ് എന്നാണ് പറയുന്നത്. ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ, തടി ബിസിനസ്, അത് തന്നെ വണ്ടി ഒക്കെ ഇങ്ങനെ വന്ന് നോക്കിയാ ജീപ്പുകാരൻ, ലോറിയൊക്കെ വരുന്ന നോക്കി, ലോറിയൊക്കെ ചെറുക്കാൻ അനങ്ങി തിരിയാ വരുന്നത്. പക്ഷെ രാത്രിയിലൊക്കെ ലോറിയൊക്കെ വരുവാണ് നല്ലതല്ലേ. ശരിക്കും പറഞ്ഞാൽ രാത്രി തടിവണ്ടി വരുന്നത് നല്ലതല്ലേ. രാത്രിയിലെ പോകത്തില്ല, പകല് പോകത്തില്ല. അത് തന്നെ അത് തന്നെ അത് തന്നെ അത് തന്നെ. അപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും നമ്മള് സ്ഥലത്തിന്റെ പേരെന്ത് വരുന്നു? കീഴിലും 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 ആ കീഴിലും കഴിയട്ടോ. ഇതൊക്കെ ഒരു പ്ലൈവുഡ് ഫാക്ടറി ആയിരുന്നു അല്ലേ? ഉണ്ടല്ലേ പ്ലൈവുഡിന്റെ കമ്പനി. ആ കമ്പനി പണി നടക്കുന്നു കേട്ടോ. അപ്പൊ ഈ റോഡ് എന്ന് പറഞ്ഞാൽ വളരെ കെയർഫുൾ ആയിട്ട് വേണം വണ്ടി ഓടിക്കാൻ. നല്ല സ്പീഡിലെ വണ്ടികൾ വരുന്നത് അതെ. തറഞ്ഞും പറഞ്ഞ വണ്ടികൾ വന്നോണ്ടേ ഇരിക്കാൻ. ആ അതായത് മറ്റേ സ്ഥലം പോകും, നമ്മുടെ കൈച്ചക്കയുടെ, കൈച്ചക്കയുടെ സുന ആപ്ലിക്കേഷൻ. ഒരു ഇതിന് 30 രൂപ അല്ലെ, 20 രൂപ, 3 രൂപ. ആ ഒരു കൈച്ചക്കയുടെ മൂന്നിന് 3 രൂപ. ഞാനും ഇനി ചെറിയ കൈച്ചക്ക കൃഷി തുടങ്ങാം. വരുന്നവരെ കേസായിട്ട് വരുന്ന നോക്കി. കേണൽ സാറിന്റെ വണ്ടി ഇടിച്ചേ, മിലിറ്ററിയുടെ ഒരു കേണൽ സാറിന്റെ പൗരസ്. ആ അതെ, ലോഡ് വെട്ടാൻ പോയി ഇവിടെ അല്ലേ. ഇവിടെ ഞങ്ങള് ഒരു വണ്ടി ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ഞങ്ങള് ഒരു തവണ ഞങ്ങള് ഇവിടെ കോട്ടി വന്നപ്പോ, ഇപ്പൊ ഒരു കോട്ടി കോടതി വന്നപ്പോഴേ തിരിച്ചു വരുന്ന വഴിക്ക് ഇതൊരു ആക്സിഡന്റ്. ഇപ്പൊ മിലിറ്ററിയുടെ കേണലാ പുള്ളി, നല്ലൊരു മനുഷ്യൻ കേട്ടോ. പാവം, പുള്ളിയുടെ വണ്ടി ആക്സിഡന്റ് ആയിട്ട് പുള്ളി അങ്ങ് ആകെ ഞങ്ങൾക്ക് തത്തരിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും ടെൻഷൻ അടിക്കണ്ട, പാട്ടും പാടി അല്ലെ, ഭയങ്കര ഈ ലോഡെ ഇത്ര കിട്ടും, ആ ലോഡെ ഇതാണ്, ഒന്നും ആഗ്രഹിക്കരുതെന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ജീവിതം മൊത്തം തീർന്ന ഒരു സ്ഥലമാണ് ഈ വരാൻ പോകുന്നത്. ഒന്നും നമ്മൾ ഓർക്കും, അപ്പൊ നമ്മള് ഇവിടെ വണ്ടി കാണുന്നില്ല. ഇവിടെ വരെ ഇങ്ങനെ വന്ന് 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 വണ്ടി കിടക്കുക, പിന്നെ വെട്ടിക്കാനുള്ള ആ കടയിലോട്ട്, ആ കടയിലോട്ടാണ് നമുക്ക് വെട്ടിക്കാനുള്ള. ഇങ്ങോട്ട് വെട്ടിച്ചു
ഇവിടെ ഇവിടെ ലോറി കടന്നേ, ലോറി കടന്നേ ഇവിടെ. അതിനുശേഷം റോഡ് ഇത്ര വീതി ആയിരുന്നു അല്ലേ, അന്നും വീതി ഉള്ളേ. അങ്ങനെ വീണ്ടും ഞങ്ങൾ അന്ന് വീഡിയോ എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് വീണ്ടും എത്തിയിരിക്കുന്നു. വീണ്ടും എത്തിയിരിക്കുകയാണ് ഞങ്ങൾ പെരുമ്പാവൂർ പുല്ലുവഴി. ഞങ്ങൾക്ക് അന്ന് പെരുമ്പാവൂർ ടൗണിൽ എത്താൻ പറ്റിയില്ല അല്ലേ വറാച്ച, പുല്ലുവഴി കൊണ്ട് ഞങ്ങളുടെ ബിസിനസ് അവസാനിച്ചു. ഇടി പോകുന്ന റൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടംപോലെ തടി വ്യാപാര തടിയുടെ കേന്ദ്രം അല്ലേ വറാച്ച, ഫുള്ള് ഒന്നും പറയണ്ട, തലങ്ങും വിലങ്ങും ലോറിയും ബ്രോക്കർമാരും അതുപോലെ ലോഡിംഗ് ഏജൻസികളും അല്ലേ. ഏജൻസി അല്ലേ, അതിന് ഏജൻസി എന്നല്ലേ പറയുന്നത്, മറ്റേ കാർഗോ കാർഗോ വണ്ടി പോകുന്ന അതിന് എന്താ ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ട് ഓഫീസ്. ഈ പോണ വഴിക്ക് ഇഷ്ടംപോലെ വേ ബ്രിഡ്ജുകളുണ്ട്, വേ ബ്രിഡ്ജ് അതുപോലെ ഉണ്ട്, ലോറി കിടക്കുന്നുണ്ട്. ഏതൊക്കെ സ്റ്റേറ്റിലെ മഹാരാഷ്ട്ര അവിടെയൊക്കെ വണ്ടി ലോഡ് ലോഡ് അടിച്ച് കിടക്കും കേട്ടോ. ഇവിടെ കണ്ടൊരു വേ ബ്രിഡ്ജ് ഉണ്ടായിരുന്നല്ലോ, ആ തടി വേ ബ്രിഡ്ജ് കണ്ടത്. തന്നെ തടി പോകുന്നുണ്ടോ, തടിയുടെ വേസ്റ്റ് ഫീലിംഗ് ചെയ്യാൻ വേണ്ടി പോവാ. ഇത് ഫീലിംഗ് അല്ല, ഇതൊരു വേ ബ്രിഡ്ജ് കേട്ടോ, ഇത് ഇത് ബ്ലോക്ക് ബോർഡ്. ആ ഇത് ബ്ലോക്ക് ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവാന്നാണ് അവരാച്ച പറയുന്നത്. എങ്ങനെ കുത്താൻ വേണ്ടി അല്ലേ. ഇവിടെ ഒരു പ്രത്യേകത പറഞ്ഞാ ഇവിടെ അല്ലേ വറാച്ച മറ്റേ ആ സംഭവം ഉള്ളേ, മറ്റേ മറ്റേ ഇത് എന്തായിരുന്നു, എന്താ മറ്റേ എന്താ പറയാ, ഇത് വിൽക്കുന്നേ വണ്ടി പൊളിക്കുന്ന, വണ്ടി പൊളിക്കുന്ന സ്ഥലമായിരുന്നു കേട്ടോ, വണ്ടി പൊളിക്കുന്ന സ്ഥലം കേട്ടോ. ഇവിടെ ഒക്കെ ഒരുപാട് ഉണ്ട്, ഫ്ലൈവുഡ് എച്ച് ഡി എഫ് എം ഡി എഫ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഇതൊരു പൊടി കയറി പോകുന്നുണ്ടോ, അറക്കപ്പൊടി കയറി പോകുന്നുണ്ടോ, വേസ്റ്റ് അല്ലേ, വേസ്റ്റ് ആണ് കയറി പോകുന്നത്. എന്തായാലും ഞങ്ങൾ തലങ്ങും തലങ്ങും മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. യാത്രയാ കൃപ്യ ദൂർ 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 ഇവിടെ ചേട്ടൻ ആക്സിഡന്റ് ഉണ്ടായ മറ്റേ മറ്റേ ബാക്കി നമ്മുടെ ഇതിന്റെ നമ്മുടെ പൗലോസ് കേണലിന്റെ കേണലിന്റെ വണ്ടി ഇവിടെ വെച്ചാണ് ആക്സിഡന്റ് ഉണ്ടാകുന്നത്. എന്തായാലും ട്രയൽ വാഹന ടൈഗൂൺ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ടൈഗൂണാണോ ടൈഗണാണോ ജി ടി വണ്ടി ഭയങ്കര ബോക്സ് വാങ്ങണ്ടേ. ചക്ക കൊണ്ടുവന്നുണ്ടോ ചക്ക, എനിക്കൊരു അമളി പറ്റിയത്, ആ എനിക്ക് അമളിയെ പറ്റാറുള്ളൂ. ഒന്നുകൂടെ ചക്ക വെട്ടി, അയ്യോ ഇതാണ് ചക്ക കൊണ്ടു, അതായത് ചക്ക കമ്പനിയിലോട്ട് കൊണ്ടുവന്നു കേട്ടോ. ചിപ്സ് കമ്പനിയല്ല, അവിടെ ലോഡ് കയറ്റി വിടുന്നുണ്ടോ, എവിടെ പെരുമ്പാ ലോഡ് ലോഡ് കയറ്റുന്നുണ്ടോ, ലോഡ് കയറ്റുന്നുണ്ടോ ചക്ക, പിന്നെ പൊട്ടിയാക്ക ലോഡ് കയറ്റുന്നവരല്ലേ, എവിടെ ഇവിടെ ലോഡ് പോകുന്ന ചക്ക, ചക്കയുടെ ലോഡ് പോകുന്നുണ്ടോ, ചക്കയുടെ ലോഡ് പോകുന്നുണ്ടോ, ചക്കയുടെ ലോഡ് എന്റെ പൊന്നളിയ ഇനിയുമാണ് പറഞ്ഞു കഴിഞ്ഞാൽ കിലോമീറ്റർ. അതോ ഇപ്പുറത്തെ ഒരു പാലം ഉണ്ടല്ലേ, മറ്റേ കാലടി പാലം അല്ലേ, മണിക്കൂറുകൾ മണിക്കൂറുകളാണ് ഇവിടുത്തെ ട്രാഫിക്. ഇവിടൊക്കെയാണ് ശരിക്കും പറഞ്ഞ ഇവിടൊക്കെയാണ് നാലുവരിപ്പാലം വേണ്ടല്ലേ ഈ ഭാഗത്ത്. എന്തോ തിരക്കാണെന്നറിയോ, നമ്മളൊരു എമർജൻസി ഒരു എയർപോർട്ട് കേസ് ഒക്കെ പോണേണ്ടോ, എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്നറിയോ, എന്തുമാത്രം രണ്ടോ ബാക്കിയോടെ പോയി മൂന്ന് മണിക്കൂർ മുന്നേ ഇറങ്ങിക്കോളും. അപ്പൊ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് പെരുമ്പാവൂർ ടൗണിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. മറക്കണ്ട ഫോളോ ചെയ്യാൻ. നമ്മുടെ യൂട്യൂബിന് ലിങ്ക് എങ്ങനെയാ, യൂട്യൂബിൽ എങ്ങനെയാ ഫോളോ ചെയ്യുന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടൊന്നും യൂട്യൂബിലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഫേസ്ബുക്കിലെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഉണ്ട്, മറക്കണ്ട എല്ലാം ഫോളോ ചെയ്യാൻ. അപ്പൊ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ ഗുഡ് ബൈ.